പേരുമേടുള്ള ഫാദറാ ഈ ന്യൂസ് തന്നത്. ഫാദർ ലൂയിസ്. ഫാദറിന്റെ കോൺടാക്ട് നമ്പർ അല്ല, നിങ്ങളുടെ പേരെന്താ? സച്ചി, സച്ചിദാനന്ദൻ, സച്ചി എന്ന് വിളിക്കും. സച്ചിക്ക് എന്നതാ അറിയേണ്ടത്? സക്കറിയന്റെ സുഹൃത്തായിരുന്നു, ഞങ്ങളുടെ ഒരു ജോലി ചെയ്തിട്ടുണ്ട്. അയാൾക്ക് എന്താ സംഭവിച്ചത്? ഇറ്റ് ഈസ് എ സൂയിസൈഡ്. എന്നാത്തിനാ അവനും അവളും അത് ചെയ്തെന്ന് ചോദിച്ചാ? ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എനിക്ക് സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, ഒന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, രണ്ടാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, രണ്ടാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, മൂന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, നാലാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, നാലാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, ആറാം തിരുപ്പടി ശരണം പൊന്നണ്ണ, അഞ്ചാം തിരുപ്പടി ശരണം പൊന്നണ്ണ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, ആറാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, അല്ലാതൊരു ശരണമില്ല അയ്യപ്പ. അയ്യോ അണ്ണ, തിരിച്ച് സിഗരറ്റ് തിരിച്ച്. 10-12 വർഷം കഴിഞ്ഞിട്ടും ഒരു കുറവില്ലല്ലേ. അണ്ണാ അണ്ണ, നീ മെന്റൽ ഹോസ്പിറ്റലിൽ ചുമ്മാ കടിച്ചു വാങ്ങി കിടക്കാരെന്ന് പറയുന്നത് ശരിയാണോ? പുറത്തുള്ള സംശയക്കണ്ണുകളേക്കാൾ നല്ലത് അകത്തുള്ളവരാണെന്ന് തോന്നി. ഇപ്പൊ തന്നെ ഒരുത്തി എന്നെ ബലമായിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് വന്നാ. ഓ, ഒരു ശബ്ദം ഡോക്ടറാ. അണ്ണാ ലൈന അടി വെച്ചോണ്ടല്ലോ. പോലീസുകാരനെ നോക്കില്ല ഞാൻ. പോലീസുകാരായിരുന്നു പണ്ട്, ഇപ്പോഴല്ല. സസ്പെൻഷനില്ല. അറിഞ്ഞു, എന്തായിരുന്നു പ്രശ്നം? ലവ് ചെയ്യാ. എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ ഒരു ജമാലുദ്ദീൻ അടിച്ചോണ്ട് പോയി. അന്ന് രാത്രി എന്നെ നോക്കി. അവന്റെ വാപ്പന്റെ തിളപ്പ് കണ്ടപ്പോ എന്റെ അണ്ണ എന്റെ കണ്ടോള് തെറ്റി അവന്റെ കാലം കൂടി തല്ലി ഒടിച്ചു. കേസായി, അവരെല്ലാരും ഒന്നായി. ഞാൻ വർഗീയവാദി. അല്ല, 10 കൊല്ലം മുമ്പുള്ള ഈ കേസ് അണ്ണനെങ്ങനെ പറഞ്ഞു? ഇന്നലെ അവന്റെ 10-ാം ചരമവാർഷികമായിരുന്നു. അവിടെയുള്ളൊരു ഫാദർ അത് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാ. എന്തെങ്കിലും കള്ളം പറഞ്ഞു വേണം അതിനകത്ത് കയറിപ്പെട്ടാൻ. ഞാനും കൂടെ വരാം, പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ അന്വേഷണം കൊണ്ടാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ? അറിയില്ല, പക്ഷെ എനിക്കത് വിട്ടുകളയാൻ പറ്റില്ല. എന്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടിയെങ്കിലും. എപ്പോഴാ പുറപ്പെടണ്ടേ?
നാളെ തന്നെ. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവും, ഞാൻ പറഞ്ഞ ഡോക്ടർ ഷബ്നം. എന്റെ സക്രിയയുടെ ജീവിതത്തിലെ ഞാൻ അറിയാതെ പോയ ദുരൂഹമായ അധ്യായം തേടിയുള്ള യാത്ര ഇവിടെ തുടങ്ങിയാണ്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ജീവിതത്തെ നേരിടാനാവാത്ത ഒരു ബീരുവിൻ്റെ മരണമായിരുന്നിരിക്കില്ല അവൻ്റെതെന്ന്. എൻ്റെ ഈ യാത്രയിൽ എന്നെ സഹായിക്കാൻ രണ്ട് മാരണങ്ങൾ കൂടി കൂടെ ഉണ്ട്. എന്തിനാ ഈ കറുപ്പിട്ടിരിക്കുന്നത്? അതും ഈ ചൂടത്ത്. നിങ്ങൾ ആൾക്കാരെ പറഞ്ഞിരുന്നേ അവർ ചൂടൊന്നുമില്ലേ? ശനിദോഷം മാറെ. ഒരു തീവ്രവാദിയും ഒരു വർഗീയവാദിയും. ആദ്യം കണ്ടത് അവനാണല്ലോ. അവര് പോയ ശേഷം അവന്റെ സ്വഭാവത്തില് ആകെപ്പാടെ ഏതാണ്ടോ പോലെയാ ഒരു പിരിവിരിപ്പ്.